വേറെ ഇനി പുതിയ എന്തെങ്കിലും പദ്ധതികളോ മുന്നിലുണ്ടാവുക? കാര്യം ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ച് ഇനി എന്തെങ്കിലും ഒരു ഞാൻ എഴുത്ത് അത് നമ്മുടെ കൂടെ ഉള്ള സമയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചില വ്യക്തികളെ കുറിച്ച് ചില രേഖാചിത്രങ്ങൾ പോലെ നമുക്ക് എഴുതിയാൽ എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ എന്നോട് പറയാറുണ്ട് അത് ഒരുപക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന വേറൊരാൾ ഉണ്ടാകും, നീ പക്ഷെ അറിയുന്നില്ലല്ലോ ആ വ്യക്തി എവിടെയാണെന്നോ അദ്ദേഹത്തിന് എത്രത്തോളം അറിയാമെന്നോ. ഇപ്പോൾ ഉദാഹരണത്തിന് നടൻ മുരളി വളരെ തീവ്രമായ സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കാലം. പക്ഷേ ഞാൻ കാണുന്ന ഞാൻ മുരളിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രദീപ് പനങ്ങാടിനെ പോലെയുള്ള ആളുകൾക്ക് മുരളിയായിട്ട് വേറെ ബന്ധങ്ങളുണ്ട്, ഒരുപാട് സ്നേഹബന്ധങ്ങളുള്ള വ്യക്തികളുണ്ട്. ഇപ്പോൾ എം ടിയുടെ കൂടെ ഞാൻ ജോലി ചെയ്തു, പക്ഷേ എന്നേക്കാൾ കൂടുതൽ എം ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എത്രയോ മാധ്യമപ്രവർത്തകർ വേറെയും ഉണ്ട്. അപ്പം നമ്മളാ എഴുതുന്നത് അത്രത്തോളം പൂർണ്ണത കൈവരിക്കുമോ എന്ന് എനിക്ക്, പക്ഷേ നമ്മുടെ ഒരു ഭാഗിക വീക്ഷണത്തിൽ എഴുതാം ഇത്തരത്തിലുള്ള വലിയ മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ അവിസ്മരണീയ ഓർമ്മ എന്നുള്ള നിലയ്ക്കല്ല, അവർ ചെയ്യുന്ന ഇപ്പോൾ എം ടി ഫോർ എക്സാമ്പിൾ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മളെ ഫയർ ചെയ്യുകയോ നമ്മളോട് ഒരുപാട് നേരം സംസാരിക്കുകയോ ചെയ്യത്തില്ല. ചില ചില മാർക്ക് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒന്ന് നോക്കിക്കോളൂ എന്നേ പറയത്തുള്ളൂ. പിന്നെ വായിക്കാൻ ഇന്നത് വായിക്കണമെന്നൊന്നും പറയത്തില്ല, അദ്ദേഹം ഇത് നോക്കിക്കോളൂ, ഇത് ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് വളരെ നല്ലൊരു പുസ്തകം തരാറുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പരിഭാഷ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. മാതൃഭൂമിയുടെ സ്പോർട്സ് മാസിക തുടങ്ങിയ സമയത്ത് അദ്ദേഹം ആദ്യത്തെ ലക്കത്തിൽ തന്നെ ഒരു കഥ തന്നിട്ട് പരിഭാഷപ്പെടുത്താൻ പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു. അതൊക്കെ ഒരു അംഗീകാര അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഇത്രയും കുറേ ആളുകളുമായിട്ടുള്ള അടുപ്പം ബന്ധം അല്ലേ, നല്ലൊരു സാധ്യതയാണ്. കാരണം ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. എനിക്ക് അദ്ദേഹം ഒരു വലിയ അസൈൻമെൻറ്റ് തന്നു ആദ്യം ഞാൻ മാത്രമേ ട്രെയിനി ആയിട്ടുള്ള സമയത്ത് എം ടി. അദ്ദേഹം പറഞ്ഞു മിസ്സസ് കെ മാത്യുവിനെ കോട്ടയത്ത് പോയി ഇൻ്റർവ്യൂ ചെയ്യണം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ആധുനികതയുടെ ഹാങ് ഓവറൊക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ മിസ്സസ് കെ മാത്യു പാചക കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാളിന് എന്താണ് ഇത്ര പ്രാധാന്യം നമ്മൾ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്പർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ടൈറ്റിലുള്ള വ്യക്തിയാണ് മിസ്സസ് കെ മാത്യു, അപ്പോൾ അതാണ് പ്രാധാന്യം. അങ്ങനെ അദ്ദേഹം മിസ്റ്റർ കെ മാത്യുവിന് കത്തെഴുതുന്നു അന്ന്, അങ്ങനെയൊക്കെയാണല്ലോ. ആ കത്തിൻ്റെ കോപ്പി എനിക്ക് തരുന്നു, ഞാൻ അതും കൊണ്ട് കോട്ടയത്ത് പോയി കാണിക്കുന്നു, മനോരമ ഓഫീസിൽ പോയി കെ മാത്യുവിനെ കാണുന്നു. ഒരു വ്യവസ്ഥ അവ ഇൻ്റർവ്യൂ അനുവദിക്കാം, പക്ഷേ കെ മാത്യു കൂടെ ഇരിക്കും, കാരണം അവർ അത്രത്തോളം ഫ്രീ ആയിട്ടൊക്കെ വർത്തമാനം പറയുന്ന ഒരു അമ്മയായിരുന്നില്ല, വീട്ടമ്മയെ പോലെ ഒതുങ്ങിയിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പം വളരെ സെൻസേഷണൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളും ഒരു എതിർപത്രവുമാണല്ലോ. അതെ അതെ അതെ. അപ്പം മിസ്റ്റർ കെ മാത്യുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ അമ്മയായിട്ട് ഞാൻ സംസാരിക്കുകയും സംഭാഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ മാത്യു മാറിപ്പോവുകയും അദ്ദേഹം മാറിയിരിക്കുകയും ചെയ്തു. കാരണം അത് കുഴപ്പമില്ലായെന്ന് തോന്നിയതുകൊണ്ടാവാം. ഗൃഹലക്ഷ്മിയുടെ കവർ സ്റ്റോറിയായിട്ട് അത് വന്നു. അപ്പോൾ അന്ന് മാതൃഭൂമി മനോരമ തമ്മിൽ അങ്ങനൊരു ഒരു പ്രൊഫഷണലായിട്ട് അകൽച്ച അകൽച്ച എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ കൂടുതൽ കോർഡിനേഷൻ ഉണ്ടായിരുന്ന കാലമല്ല. ആ സമയത്താണ് അത്തരം ഒരു പരീക്ഷ. ഇപ്പം മാധ്യമപ്രവർത്തകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, അന്നങ്ങനെയായിരുന്നു. അപ്പം അത്തരം അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഉൾക്കാഴ്ചയെ അദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ മനുഷ്യരെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നു. ഈ കുംഭസാരത്തിനകത്ത് നമ്മൾ പല കാര്യങ്ങളും വരുമല്ലോ, പക്ഷേ നമ്മൾ കൊടുക്കാതിരുന്ന ഒരു കാര്യം ചിലപ്പോൾ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും, അത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണും പക്ഷെ അത് കൊടുത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന കുംഭസാര അങ്ങനെ കരുണാകരൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അന്നത്തെ കണ്ടംപററി പോളിറ്റിക്സിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് കൊടുക്കാതിരുന്നിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഈ വ്യക്തിപരമായിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുള്ള ആളാണ്. കാരണം വാർത്തയേക്കാൾ പ്രധാനം ആ മനുഷ്യനാണ് എന്ന് ഉള്ള ഒരു തോന്നൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ, കാരണം വ്യക്തി വളരെ പ്രധാനമാണ്, വ്യക്തി കഴിഞ്ഞേ ഉള്ളൂ വാർത്ത എന്ന്, വ്യക്തിയാണ് പ്രധാനമെന്ന് ഇപ്പോഴും വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കരുണാകരൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ തുടരെ ചോദിക്കാറുണ്ടായിരുന്നു, ലീഡർ ഈ രാജൻ എന്ത് പറ്റി എന്നുള്ളതാണ് സത്യം, ലീഡർ ഒരിക്കലെങ്കിലും അത് തുറന്നു പറയത്തില്ലേ? അപ്പോൾ കുറേ നേരം എന്നെ ഇങ്ങനെ ആലോചിക്കും, എന്നെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് എന്തോ അദ്ദേഹത്തിന് പറയണമെന്നുണ്ടായിരുന്നു. ജയറാം പടിക്കൽ ചതിച്ചു എന്നായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ജയറാം പടിക്കലിനെ പോലുള്ള പോലീസ് ഓഫീസേഴ്സ് തന്ന ഇൻഫർമേഷൻ ഞാൻ വിശ്വസിച്ചു എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അവര് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, ഞാനെന്ന് പറയത്തില്ല, അവര് പറഞ്ഞു അത് വിശ്വസിച്ചു, ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ലീഡർ മരിക്കുന്നതിന് മുമ്പ് ഇത് പറയണം എന്നൊക്കെ പറയാനുള്ള ഒരു നമുക്കൊരു അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മുരളീധരനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഈച്ചര വാര്യയുടെ ദുഃഖം മകനായിരുന്നല്ലോ രാജനെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അന്ത്യകാലത്ത് കരുണാകരന്റെ ദുഃഖവും മകനായിരുന്നു, മകൻ തന്നെയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചോദിച്ചെങ്കിൽ പോലും ചില സമയത്ത് ചില ഔട്ട് സ്പോക്കണായിട്ട് വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പത്മജയും ഒക്കെ ഇടപെട്ടിട്ട് അത് കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് പലപ്പോഴും ഞാൻ മാത്രമല്ല എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വ്യക്തി സൗഹാർദ്ദങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും. ഒരുപാട് ആളുകൾ പലതും പങ്കുവെക്കും, അത് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ്, അത് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ നൈതികത. അതെ അല്ലേ?